നമസ്കാരം. സമഗ്ര ശിക്ഷ കേരളം എറണാകുളം പെരുമ്പാവൂർ ഡി ആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള സാമൂഹിക നൈപുണ്യ വികസന പഠനയാത്ര സംഘടിപ്പിച്ചു. നമസ്കാരം. പൂപ്പടി ഗ്രാമപഞ്ചായത്തില് ഗവൺമെൻറ് ഓഫീസുകൾ ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് ബി ആർ സിയിലെ കുട്ടികൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങളുടെ കൂപ്പടി ഗ്രാമപഞ്ചായത്തിൽ 15 കുട്ടികളടങ്ങുന്ന ഗ്രൂപ്പ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പെരുമ്പാവൂർ ബി ആർ സിയിലെ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ഈ ഓഫീസിനെ പറ്റി പഠിക്കുന്നതിനും ഇവിടെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊച്ചുമക്കൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത്. അവർ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചു. അത് ഞങ്ങളുടെ ഷാജി ക്ലർക്കും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരോട് പറഞ്ഞു കൊടുത്തു. ടീച്ചർമാരുടെ ഇവരെ നോക്കുന്നതിനുള്ള ആ ഒരു ശക്തി വളരെ വലുതാണ്. അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബി ആർ സി ടീച്ചർമാരുടെ കോച്ചിങ് എത്രമാത്രം ഉണ്ടായി എന്നുള്ളത്. തീർച്ചയായിട്ടും സമൂഹത്തേക്ക് മറ്റുള്ള കുട്ടികളോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ ഓഫീസുകൾ കാണിച്ചുകൊണ്ട് അവരെ കുറച്ചും കൂടെ മോട്ടിവേഷൻ ആക്കിക്കൊണ്ട് നമ്മുടെ ബി ആർ സി മുന്നേറുകയാണ്. ഈ ബി ആർ സിയിൽ എൻ്റെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. നല്ല ഉയരങ്ങളിലേക്ക് ഈ മക്കൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കട്ടെ എന്ന് സർവേഷൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതിനും ഭാഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് അവരെ കൊണ്ടു അവരെ പഠിപ്പിക്കുന്നതിനും അവരെ ഇതുപോലെ കൊണ്ടു നടക്കുന്നതിനും സർവേഷന് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമഗ്ര ശിക്ഷ കേരള എറണാകുളം പെരുമ്പാവൂർ ബി ആർ സി ഇന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവർക്ക് നമ്മുടെ പൊതു സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിനും നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ വരുമ്പോൾ അവർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് എല്ലാമായിട്ട് ഒരു സൗകര്യം ഒരുക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഇവിടെ പൂവപ്പടി പഞ്ചായത്ത് ഓഫീസാണ് ആദ്യം നമ്മൾ സന്ദർശിച്ചത്. കുട്ടികൾ ഇവിടെ വരികയും ഇവിടുത്തെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി സംസാരിച്ചു, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി. അടുത്തായി ഇനി നമ്മൾ ഇവിടെ നിന്ന് കുട്ടികളെ പോസ്റ്റ് ഓഫീസ് പരിചയപ്പെടുത്തുകയും പിന്നീട് വില്ലേജ് ഓഫീസ് പരിചയപ്പെടുത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് കോടനാട് പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുക കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും അവിടെ പാലിക്കേണ്ട മര്യാദകളും അവിടുത്തെ പ്രവർത്തന രീതികളും കുട്ടികളെ ചോദിച്ച് അവരുമായി ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കച്ച് റിപ്പോർട്ടർ, പെരുമ്പാവൂർ.